അതെ, പൂജാബേട്ടിയുടെ കല്യാണത്തിനിട്ട പന്തൽ. സിനിമയിൽ കണ്ടിട്ടുള്ള പൂജാബേട്ടിയുടെ കല്യാണത്തിനിട്ട പന്തല്. ആ പന്തൽ എവിടെയാണ് വിട്ടത്? അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. വെൽക്കം ടു സി വിത്ത് എലിസ, ഇറ്റ്സ് മീ എലിസ. എന്റെ ചലനത്തിനടുത്ത് എഴുപുന്ന, ഞാൻ ഇതിനു മുന്നേ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ എഴുപുന്നയിലാണ് നമ്മളുടെ പഞ്ചാബി ഹൗസ്, ഹാപ്പി സർദാർ, പിന്നെ ഇഞ്ചക്കാടൻ മത്തായി ആൻഡ് സൺസ്, അങ്ങനെ പിന്നെന്താ പുതുക്കോട്ടയിലെ പുതുമണവാളൻ, അങ്ങനെ കുറേ സിനിമകളുടെ ലൊക്കേഷനായ എഴുപുന്നയിലെ പാറായിൽ തരകൻ, ജോർജ് തരകൻ്റെ വീടാണിത്. അതിൻ്റെ മുന്നിലാണ് നമ്മളുള്ളത്. ഇവിടെ ഈ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ ഫ്രണ്ടിലേക്കാണ് പന്തലിട്ടിട്ടാണ് നമ്മുടെ പൂജാബേട്ടിയുടെ കല്യാണം നടത്തിയത്. ചപ്പാത്തി ചോറെന്ന് പറഞ്ഞാ ഇടി. ഇത് എന്തിരുന്നാണപ്പാ പ്രാന്തന്മാരുടെ വീടാ? വിവരദോഷികള്. ആ ഇതിവിടെ ഇരിപ്പണ്ട. എടാ നീ അറിഞ്ഞാ എന്നാ അടുക്കളയിലിട്ട് ഇടിച്ചടാ. അപ്പൊ ഇവിടെ ഇരുന്നാണ് പഞ്ചാബി ഹൗസിൽ നമ്മൾ എല്ലാരും ഒരുപാട് നമ്മളെ ചിരിപ്പിച്ച് മണ്ണ് കപ്പിച്ചെന്ന് പറയാവുന്ന ഒരു രംഗമാണത്. ഹർഷേശ്വകനും ദിലീപും കൂടെ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതും ചേ എന്നൊക്കെ പറയുമ്പോ എന്താ പറയാ, ആറ് ചപ്പാത്തി ഇട്ട് കൊടുക്കുന്നതൊക്കെ മനോഹരായ ഒരു സൂപ്പ് അടിപൊളി കോമഡി ആയിട്ടുള്ള സീനൊക്കെ ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. അതുപോലെ ഈ ഡോറിലൂടെയാണ് മോഹിനിയും നീനാ കുറുപ്പും അവരുടെ ആ കഥാപാത്രങ്ങൾ ദിലീപിനെ കാണാനായിട്ട് ഇറങ്ങി വരുന്നതൊക്കെ ആയ രംഗങ്ങൾ ഷൂട്ട് ചെയ്ത സ്ഥലം ഇതാണ്. അത് ഈ ഏരിയയിൽ വെച്ചിട്ടാണ് അത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഒരെണ്ണം അങ്ങനെ പറഞ്ഞിട്ട് ഇന്ദ്രൻ സേട്ടനെ, ഹരിശ്രേഷകനെ ഇന്ദ്രൻ സേട്ടൻ രണ്ട് പഞ്ചാബി ലേഡീസിനെ പരിചയപ്പെടുത്തുന്ന ആ ഒരു സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. ആ ലൊക്കേഷൻ ഇതാണ്. ഇവിടെ പോയി. ഞാനൊരു പ്രത്യേക തരം ഉമ്മയ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ സോനാരേ സോനാരേ ആ പാട്ടും ഷൂട്ട് ചെയ്ത സ്ഥലവും അതുപോലെ ആ ഡയലോഗൊക്കെ ഉള്ളത് ഈ ഏരിയയിൽ വെച്ചിട്ടാണ്. ഇവിടെ അവർ കവർ ചെയ്തേക്കാം കേട്ടോ. ഈ ഒരു ഭാഗത്താണ് അത് ഷൂട്ട് ചെയ്തേക്കണേ. കവർ ചെയ്തേക്കണമെന്ന് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ആ ലൊക്കേഷനെല്ലാം ഇത് തന്നെയാണ്. പിന്നെ ഒരു കിണറുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു അത് സെറ്റ് ഇട്ടതായിരിക്കുള്ളൂ. കാരണം ഇവിടെ അങ്ങനെ ഒരു കിണർ ഇപ്പം കാണുന്നില്ല. അപ്പോൾ എന്തായാലും സെറ്റായിരിക്കാനാണ് ചാൻസ്. പിന്നെ നമ്മുടെ കാളിദാസ് ജയറാമും മെറിനും ഒക്കെ കൂടെ അഭിനയിച്ച മെറിനെ എനിക്കറിയാം കേട്ടോ, പേഴ്സണലി അറിയാം. അപ്പോൾ വീഡിയോ എങ്ങനെ കാണുന്നുണ്ട് എൻ്റെ ഒരു ഹായ്. ആ നല്ല അടിപൊളി നല്ല പാട്ടുകളൊക്കെ ഉള്ള ഒരു സിനിമയായിരുന്നല്ലോ ഹാപ്പി സർദാർ. ആ സിനിമയുടെ പാട്ടുകളൊക്കെ പാട്ടിൽ ഈ ഒരു ഭാഗമൊക്കെ വരുന്നുണ്ട്. ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുള്ള വീടാണ് കേട്ടോ പാറായിൽ ജോർജ് തരകൻ എന്ന് പറയുന്ന ഏട്ടൻ്റെ വീടാണിത്. അപ്പോൾ ഇവിടെ ഒരുപാട് പരസ്യങ്ങളുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിനിമയുടെയും ഈ ഇഞ്ചക്കാടൻ മത്തായൻ സൺസ്, പുതുക്കോട്ടയിലെ പുതുമണവാളൻ, ഹാപ്പി സർദാർ, പഞ്ചാബി ഹൗസ്, പിന്നെ ഷെഫ് എന്ന് പറഞ്ഞിട്ടൊരു ഹിന്ദി മൂവി, ഷക്കീല എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു ഷോർട്ട് ഫിലിം ഉണ്ടല്ലോ സരയൂൻ്റെ ആണ് തോന്നുന്നു. അപ്പോൾ അങ്ങനെ കുറേ മൂവീസ് ഒരുപാടുണ്ട്. നമുക്ക് പേര് പറയാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവർക്ക് തന്നെ പറഞ്ഞുതരാൻ പലതും ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ അത്രയും മാത്രം ഫിലിംസിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന ലൊക്കേഷനാണിത്. പാവം അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത്. അവൻ കരയണം, എന്നാലേ അവനൊക്കെ പഠിക്കൂ. പൊട്ടനും പോയി, ചട്ടനും പോയി, ബോട്ടും കിട്ടി, അയില സാ. ഞാനിപ്പോ ഇത് പറഞ്ഞപ്പോ തന്നെ എല്ലാവർക്കും ഈ വഴി അതാന്ന് മനസ്സിലായി കാണുമല്ലോ. നമ്മുടെ അനീസൊക്കെ ദിലീപിനെയും ഹരിശ്രീശനൊക്കെ വീട്ടിലെ പഞ്ചാബികളുടെ ഇടയിൽ ഇട്ട് കൊടുത്തിട്ട് പോയ വഴി ഇതാണ്. അപ്പോൾ നമ്മളുടെ ലൊക്കേഷൻ്റെ ആദ്യത്തെ വീഡിയോ ആയിരുന്നു. ഈ വീഡിയോ ഇവിടെ തീരുവാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ സി വി തെൽസ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇറ്റ്സ് മീ എൽസ സൈനിങ് ഓഫ്. ബൈ. ബാഗ് എന്ന് പറയാൻ മാത്രം അറിയാല്ലേ. ഞാൻ പോട്ടെ.